എല്ലാവർക്കും മൈവെൽഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാലഡാണ്. അപ്പൊ ഈ സാലഡിലേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാലഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സാലഡിനാവുമ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞാനപ്പോ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അത് വളരെ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് തന്നെ നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പെപ്പറിന്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അല്ലേ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ചിലവർക്ക് തേങ്ങ ചേർക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അയൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഇലയാണ് കറിവേപ്പില. പിന്നെ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷമൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പച്ചക്കറികളെല്ലാം കൂടി കുറച്ച് മഞ്ഞൾ വെള്ളത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ആ പുളി വെള്ളത്തിലോ ഇട്ട് വയ്ക്കാം ഒരു അരമണിക്കൂർ. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞ് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അല്പം നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചോറിന്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 11 മണിയൊക്കെ ആകാൻ പോകുന്ന വിശക്കൂലേ, ആ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റി ആണ്, അതുപോലെ തന്നെ ഹെൽത്തിയും ആണ്. അപ്പൊ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. പിന്നെ ഇതിലേക്ക് കുക്കുംബർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചെറുതായിട്ട് നുറുക്കിയ കുക്കുംബർ ചേർക്കാം. പിന്നെ ഫ്രൂട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആപ്പിളൊക്കെ ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ. ഞാനിതിപ്പോ ചപ്പാത്തിയുടെ കൂടെ ചേർത്ത് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂട്ടത്തിലൊന്ന് ചേർത്ത് കഴിച്ച് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. ബൈ.